ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ്, 5 ഏപ്രിൽ 2021. കരിയറിലെ 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത് റാസിൻ ചിലിബുൾ ഡാമുകൾ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. പാർലമെൻറ്റ് അംഗമായിരിക്കെ ടെറിട്ടോറിയൽ ആർമിയുടെ ക്യാപ്റ്റനാകുന്ന ആദ്യ വ്യക്തിയാണ് അനുരാഗ് താക്കൂർ. സെറാവി ഗ്ലോബൽ എനർജി ആൻഡ് എൻവയോൺമെൻറ്റ് ലീഡർഷിപ്പ് അവാർഡിന് അർഹനായത് നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് ടു വീലർ ഫാക്ടറി നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നത് തമിഴ്നാട്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം നായകനാകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനാണ് തെയ്ം ബൗവ. പുരുഷ ടെന്നീസിലെ ഏറ്റവും കൂടുതൽ കാലം ലോക ഒന്നാം നമ്പർ പദവിയിൽ തുടർന്ന് താരമെന്ന റെക്കോർഡ് നേടിയത് നൊവാക് ജോക്കോവിച്ച്. 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ സ്പോൺസർ വിവോ. 2021 സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിലെ വിമൻ സിംഗിൾസ് കിരീടം നേടിയത് കരോലിൻ മറിൻ പി സിന്ധുവിനെ പരാജയപ്പെടുത്തി. മാറ്റിയോ പെനിക്കോൺ റാങ്കിംഗ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരിയാണ് വിനീഷ് ഫോഗട്ട്. ജയത്തോടെ 53 കിലോഗ്രാം വിഭാഗം ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തി. 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശ നിർമ്മിത കോർപ്പിയർ ക്ലാസ് അന്തർവാഹിനിയാണ് INS കറഞ്ച്. ചന്ദ്ര ബഹിരാകാശ നിലയം നിർമ്മിക്കാനായി ധാരണയിലേർപ്പെട്ട രാജ്യം ചൈനയും റഷ്യയും. 2021 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 121, ഒന്നാമത് സിംഗപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് സ്കീൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്ത് ഭുവനേശ്വർ, ഒഡീസ. പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വേദിയാകുന്നത് സതംപ്ടൺ. 2021 ഫെബ്രുവരിയിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരത്തിന് അർഹനായത് ആർ അശ്വിൻ. റിലയൻസ് ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണായ നിത മുകേഷ് അംബാനി അവതരിപ്പിച്ച സ്ത്രീകൾക്ക് മാത്രമായുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമാണ് ഹർ സർക്കിൾ. രാജ്യത്തെ ആദ്യമായി എഞ്ചിനീയറിംഗ് റിസർവ് പോളിസി നടപ്പിലാക്കിയ സ്ഥാപനം കർണാടക. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ കാർഷിക വിപണന നിയമത്തിന് ഭാഗമായി ആദ്യ സ്വതന്ത്ര ഇ ലേലം നടക്കുന്നത് കോബ. KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന വ്യാസ സമ്മാനം 2020 അർഹനായത് പ്രൊഫസർ ശരത് പകാറെ. കൃതി പാട്ട്ലി പുത്രിക്ക് സാമഗ്രി. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ വേൾഡ് കപ്പ് 50 മീറ്റർ 3 പൊസിഷൻസ് ഇവൻറ്റിൽ സ്വർണം നേടിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ഐശ്വര്യ പ്രതാപ് സിംഗ്. ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിറ്റോറിയൽ ഓഫ് ഡൽഹി ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 24 മാർച്ച് 2021. അടുത്തിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് കമ്മീഷൻ ചെയ്ത കോസ്റ്റ് ഗാർഡ് ഷിപ്പാണ് INS വജ്ര. ഹിമാചൽ പ്രദേശിലെ ലഹൂൽ സപ്തിയിലെ ഗ്ലേസിയറുകളുടെ കനം അളക്കാനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച സർവേയാണ് എയർബോൺ റഡാർ സർവേ. വണ്ടർ വികസൻ യോജന പദ്ധതിയുടെ ചാമ്പ്യൻ സ്റ്റേറ്റ് അംഗീകാരം ലഭിച്ച സംസ്ഥാനം മണിപ്പൂർ. അടുത്തിടെ ഊർജ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആരംഭിച്ച ഈ ടെറിട്ടറി പോർട്ടലാണ് പ്രാണിത്. US ചേംബർ ഓഫ് കോമേഴ്സ് ഗ്ലോബൽ ഇന്നോവേഷൻ പോളിസി സെൻ്ററിൻ്റെ ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40th. അടുത്തിടെ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ് നേടിയ സ്ഥാപനം ഇസാപ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ലോകത്തിലെ ആദ്യത്തെ ഷിപ്പ് ടണൽ സ്ഥാപിതമാവുന്നത് നോർവേ. ക്ഷയരോഗ നിരക്ക് കുറഞ്ഞ സംസ്ഥാനത്തിലുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.